ഇന്ന് ഇറാൻ പുറത്തുവിട്ട വീഡിയോ യഥാർത്ഥത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതായത് ഇറാൻ അകത്തു നിന്നുള്ള സൈനികർ ലബനാനിലേക്ക് എത്തുകയാണ്. പക്ഷേ അത് വ്യോമ മേഖലയല്ല, ഭൂമിക്കടിയിലൂടെ ലബനാനിലേക്ക് ഇറാനിലെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകം ട്രെയിനിങ് നൽകിയ സൈനികർ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ വീഡിയോ നമുക്ക് ഇങ്ങനെ കാണാം. ഈ സൈനികരെ ഒരു പ്രത്യേകം സ്ഥലത്തേക്ക് എത്തിക്കുന്നതാണ്. ഹെലികോപ്റ്റർ മുഖേന ഒരു പ്രത്യേകമായ ഒരു ഏരിയയിലേക്ക് എത്തിക്കുന്നു. അതായത് ലബനാനിലേക്ക് തുരങ്കം ആരംഭിക്കുന്ന സ്ഥലത്തേക്ക് അവരെ എത്തിക്കുകയാണ്. പക്ഷേ ആ തുരങ്കം ഏത് ഭാഗത്താണ് എന്ന് കൃത്യമായി ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടില്ല. പക്ഷേ ആ തുരങ്കത്തിനകത്തുകൂടെ അവർ ലബനാനിലേക്ക് യാത്ര ചെയ്യുന്ന ആ ഒരു ഫൂട്ടേജ് ഇതിലുണ്ട്. നമുക്ക് ബാക്കി കാണാം. തുരങ്കത്തിനകത്തേക്ക് കയറിയതിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഓരോ ഗ്രൂപ്പുകളെയായി ആ തുരങ്കത്തിൻ്റെ മുഖത്തേക്ക് എത്തിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ തുരങ്കത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭാഗം നമ്മൾ കണ്ടു. തുരങ്കത്തിലൂടെ യാത്ര ചെയ്യുകയാണ്, ബൈക്ക് മുഖേന യാത്ര ചെയ്ത് ഈ ലബനാനിൻ്റെ അകത്തേക്ക് എത്തുന്ന ചിത്രമാണ് ഈ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വീഡിയോ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നെഞ്ചിൽ തറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ലബനാനിലേക്ക് ഇപ്പോൾ ആയുധങ്ങൾ എത്തുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു മറുപടി കൂടെയാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗസയിൽ നമുക്കറിയാം ടണലുകളുണ്ട്. പക്ഷേ ഈ ടണലുകളിലേക്ക് എങ്ങനെയാണ് ഇപ്പോഴും ആയുധങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും കാലം ഒരു വർഷത്തോളം യുദ്ധം ചെയ്യുമ്പോൾ ഹമാസിൻ്റെ ആയുധങ്ങൾ എങ്ങനെ തീരുന്നില്ല എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയുടെ ഒരു ഭാഗം ഇതിലുണ്ട് എന്നാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഗസക്കടിയിലുള്ള ടണലുകളിലേക്കും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അതേസമയത്ത് ലബനാനെ പോലെയല്ല, ഗസയിലേക്ക് അത് എത്തുന്നത് വളരെ സാഹസമാണ്. കാരണം ഒരു ഒരു ഭാഗത്ത് ഈജിപ്താണ്, അതേപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇസ്രയേലാണ്, ജോർദാനാണ്. ഇങ്ങനെയുള്ള ഈ രാഷ്ട്രങ്ങളെയൊക്കെ കടന്നു പോകുന്ന വലിയ തുരങ്കങ്ങളെന്ന് പറയുന്നത് അത് വലിയ സങ്കീർണമായ കാര്യമായിരിക്കും. ഏതായിരുന്നാലും ഇങ്ങനെ ഭൂമിക്കടിയിലൂടെ ആയുധങ്ങളെല്ലാം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ആയുധ ഗോഡൗണുകളെല്ലാം തകർത്തുകൊണ്ട് ഈ ലബനാനെ തീർക്കാം, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും നശിപ്പിക്കാമെന്ന് ഇസ്രായേൽ ചിന്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് വ്യാമോഹം മാത്രമായിരിക്കും. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് യുദ്ധമില്ലാതെ സമാധാനത്തോടെ നിന്ന് ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്യാനുള്ള ഈ പ്രത്യേകമായ രീതിയിലൂടെ ഇറാൻ സാധിക്കുമെന്നതും വളരെ പ്രസക്തമായ കാര്യമാണ്.